സനാതനധർമ്മം എന്നത് മാറ്റമില്ലാതെ തുടരുന്ന ഒരു ധർമ്മവ്യവസ്ഥ എന്നാണ് ലിറ്ററലി അതിൻ്റെ അർത്ഥം. മാറ്റമില്ലാതെ സനാതനമായി തുടരുന്ന, മാറ്റമില്ലാതെ തുടരുന്ന ഒരു ധർമ്മവ്യവസ്ഥയാണ്. ആ ഏതൊരു ധർമ്മവ്യവസ്ഥയും അടിസ്ഥാനപരമായി ഒരു മനുഷ്യ സങ്കല്പത്തിലും മനുഷ്യ ബന്ധങ്ങളുടെ സമൂഹ സങ്കല്പത്തിലും അധിഷ്ഠിതമാണ് ഏതൊരു ധർമ്മവ്യവസ്ഥയും. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു സനാതനധർമ്മം എന്ന് പറയുന്നൊരു ധർമ്മം ഇന്ത്യയിലോ ലോകത്തെവിടെയെങ്കിലുമോ ഒരു മനുഷ്യ സമൂഹത്തിൽ പ്രവർത്തനക്ഷമമാണോ എന്നതാണ്. ഇവർ പറയുന്നതിന് പ്രകാരം വൈദിക കാലഘട്ടം മുതൽ ഇന്ന് വരെ തുടരുന്ന എന്തെങ്കിലും മാറ്റമില്ലാതെ തുടരുന്ന ഒരു ധർമ്മവ്യവസ്ഥ ഉണ്ടെന്ന് വിചാരിക്കാൻ ചരിത്രം നമുക്ക് മതിയായ തെളിവുകൾ നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. മാറ്റമില്ലാതെ തുടരുന്ന അതെന്ന് നമുക്ക് തോന്നാവുന്ന ഒരു സംഗതി ഈ സമൂഹത്തിൻ്റെ ചില പ്രകൃതങ്ങളാണ്. അതല്ലാതെ ഒരു ധർമ്മവ്യവസ്ഥ എന്ന നിലയിൽ മാറ്റമില്ലാതെ ഇവിടെ ഏതോ ഒരു വിശിഷ്ടമായ ഒരു ധർമ്മസങ്കല്പം പ്രവർത്തിക്കുന്നുവെന്ന് വിചാരിക്കാൻ ഇന്ത്യൻ സാമൂഹ്യ ചരിത്രം നമ്മളെ അനുവദിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. രണ്ടാമത്തെ സംഗതി ഈ പറയുന്ന ഇത് മുന്നോട്ട് വെക്കുന്ന ഇന്ത്യൻ പൗരാണികത മുന്നോട്ട് വെക്കുന്ന മനുഷ്യസങ്കല്പം എന്താണ് എന്നതാണ്. അപ്പോൾ ഈ മനുഷ്യസങ്കല്പം നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഈ സനാതനധർമ്മം എന്നൊക്കെ ഇവർ വളരെ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്ന കാര്യത്തിൻ്റെ ഒരു പൊള്ളത്തരത്തിലേക്ക് നമുക്ക് വരാൻ പറ്റും. യഥാർത്ഥത്തിൽ ഇന്ത്യൻ തത്വചിന്തയ്ക്കകത്ത് മനുഷ്യൻ എന്ന് പറയുന്നത് നിർവചിക്കപ്പെട്ടിട്ടുള്ളത്, അതായത് ആസ്തിക പാരമ്പര്യം എന്നാണ് തത്വചിന്താ ചരിത്രത്തിൽ പറയുക. വേദങ്ങളുടെ ആധികാരികത അംഗീകരിക്കുന്ന തത്വചിന്താ പദ്ധതിക്കകത്ത് മനുഷ്യനെ നിർവചിച്ചിട്ടുള്ളത് പല ഗുണങ്ങളാൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ജന്തു എന്ന നിലക്കാണ്. പല ഗുണങ്ങളാൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ജന്തു എന്ന നിലക്ക് ജന്മം കൊണ്ട് തന്നെ അസമത്വം നിറഞ്ഞ കഴിവിൽ ശേഷിയിൽ ഒക്കെ അസമത്വം നിറഞ്ഞ ഒരു ജന്തുവായിട്ടാണ് മനുഷ്യനെ സങ്കല്പിച്ചെടുക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിശദീകരണമാണ് ഈ ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിൽ പറയുന്നത്. അതായത് ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ജനിച്ചവൻ ബ്രാഹ്മണനും ബാഹുക്കളിൽ നിന്ന് ജനിച്ചവൻ ക്ഷത്രിയവനും തുടകളിൽ നിന്ന് ജനിച്ചവൻ വൈശ്യനും പാദങ്ങളിൽ നിന്ന് ജനിച്ചവൻ ശൂദ്രനുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ട് തന്നെ മനുഷ്യർ അസമാനരാണ് എന്ന ഒരു മനുഷ്യ സങ്കല്പത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ആസ്തിക പാരമ്പര്യം ആരംഭിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യർ തമ്മിലുള്ള വിവേചനം, ഇത് ദൈവദത്തമായി നമുക്ക് നൽകിയതായതുകൊണ്ട് മനുഷ്യർ തമ്മിലുള്ള അസമത്വവും വിവേചനവും ദൈവദത്തമാണ് എന്നതാണ് ഇന്ത്യയിൽ മാറ്റമില്ലാതെ തുടരുന്ന ഒരേയൊരു സംഗതി എന്ന് പറയുന്ന കാര്യം. എന്ന് പറയുന്നത് ഇവർ പറയുന്ന സനാതനധർമ്മം എന്ന് പറയുന്ന ഈ കാര്യം യഥാർത്ഥത്തിൽ ജാതി കുലധർമ്മത്തിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലാത്ത ഒരു കാര്യമാണ്. അതിൻ്റെ മറ്റൊരു പേര് മാത്രമാണ്, ജാതി കുലധർമ്മത്തിൻ്റെ വർണ്ണധർമ്മത്തിൻ്റെ മറ്റൊരു പേര് മാത്രമാണ് സനാതനധർമ്മമെന്ന് ഓമന പേരിട്ട് ഇവരിപ്പോൾ ഗ്ലോറിഫൈ ചെയ്യുന്ന ഇക്കാര്യം. ഇത് രണ്ട് മൂന്ന് സന്ദർഭങ്ങളായി നമുക്ക് എടുത്തു നോക്കാവുന്നതാണ്. അതിലൊന്ന് ഭഗവത്ഗീത, ഇവരുടെ എല്ലാം വലിയ തത്വചിന്താ പാരമ്പര്യം അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന ഭഗവത്ഗീതയ്ക്കകത്ത് ഭഗവത്ഗീതയെക്കുറിച്ച് വ്യത്യസ്തമായ അനേകം സ്റ്റഡീസ് വന്നിട്ടുണ്ട്. ഭഗവത്ഗീത ഇപ്പോൾ നമ്മൾ നേരിട്ടെടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഒരു സംശയം ചോദിക്കുന്ന അർജുനൻ്റെ മുന്നിൽ അതിന് മറുപടി പറയാതെ മറ്റൊരു തത്വത്തിലേക്ക് നിരന്തരം തെന്നി മാറുന്ന ഒരു കൃഷ്ണനെയാണ് നമ്മൾ അതിനകത്ത് കാണുന്നത്. ചോദ്യങ്ങൾക്ക് ഉത്തരമല്ല അയാൾ പറയുന്നത്. അയാളിങ്ങനെ തുടർച്ചയായിട്ട് മാറി ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്.
അതൊരു ടോട്ടോളജിയാണ്, തത്വചിന്തയ്ക്കകത്ത് പറയുന്നൊരു കാര്യമാണ്. പരസ്പര വിരുദ്ധമായവയെ കൂട്ടിച്ചേർത്ത് ഒറ്റ പ്രസ്താവനയാക്കി മാറ്റുന്നതിനാണ് ടോട്ടോളജി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വൈരുദ്ധ്യത്തിൽ നിറഞ്ഞ പ്രസ്താവനകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മളുടെ ഭഗവത്ഗീത. അപ്പോൾ അതിനകത്ത് ഒരു സന്ദർഭം നമ്മൾ നോക്കുക. അർജുനൻ യുദ്ധം ചെയ്യുന്നു. യുദ്ധം ചെയ്യുമ്പോൾ അർജുനൻ ആകെ ധാർമ്മികമായൊരു പ്രതിസന്ധിയിൽ വീഴുകയാണ്. ആസ് എ ഹ്യൂമൻ ബീയിങ് അയാളൊരു ധാർമ്മിക പ്രതിസന്ധിയിൽ വീഴുകയാണ്. ആ ധാർമ്മിക പ്രതിസന്ധി ഇതാണ്: എൻ്റെ ബന്ധുക്കളാണ് ശത്രുപക്ഷത്ത് നിൽക്കുന്നത്, അവരെ ഞാൻ എങ്ങനെ കൊല്ലും? അതാണ് ഒരു മനുഷ്യനുണ്ടാകുന്ന സ്വാഭാവികമായ പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കൃഷ്ണൻ ഉപദേശിക്കുന്ന കാര്യം, നീ ക്ഷത്രിയനാണ്, കൊല്ലുക എന്നത് നിൻ്റെ കുലധർമ്മമാണെന്നാണ് പറയുന്നത്. അത് ബന്ധുക്കളാണോ രക്തബന്ധുക്കളാണോ എന്ന് പറയും, നിൻ്റെ കുലധർമ്മം നീ നിറവേറ്റാൻ ബാധ്യസ്ഥനാണ്, ആസ് പെർ ചാതുർവർണ്ണ്യ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണ്യ നിയമപ്രകാരം ബന്ധുക്കളെ കൊന്നൊടുക്കാനുള്ള വർണ്ണധർമ്മം അർജുനനിലുണ്ട് എന്നാണ് കൃഷ്ണൻ അർജുനനെ ബോധിപ്പിക്കുന്നൊരു കാര്യം. വീണ്ടും അദ്ദേഹം തളർന്നിരിക്കുമ്പോൾ രണ്ടാമത് കൃഷ്ണൻ പറയുന്ന കാര്യം, ആർക്കും ആരെയും കൊല്ലാൻ പറ്റില്ല, എല്ലാം ആത്മാക്കളാണ്, ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും പറ്റില്ല. ഇങ്ങനെ തികച്ചും വിഡ്ഢിത്തപൂർണമെന്ന് വിളിക്കാവുന്ന, പരസ്പരം തെന്നിമാറുന്ന, ടോട്ടോളജി കൊണ്ട് നിറഞ്ഞ ഈ സംഗതി എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യം ഈ വർണ്ണധർമ്മവും ജാതിധർമ്മവുമാണ് എന്നതാണ് യാഥാർത്ഥ്യം. രണ്ടാമതൊരു സന്ദർഭം രാമായണത്തിലെ ശ്രീരാമൻ്റെ കഥയിലുള്ള ഒരു സംഭവമാണ്. വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിൽ വളരെ വ്യക്തമായും ഈ കാര്യം വിശദീകരിക്കുന്നു. അത് പറയുന്ന കാര്യം ഇതാണ്: അയോധ്യയിൽ ബ്രാഹ്മണ അയോധ്യയിൽ ജീവിക്കുന്ന ബ്രാഹ്മണരായ മനുഷ്യരുടെ ക്ഷേമമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി രാജാവെന്ന നിലയിൽ രാമൻ ഏറ്റെടുക്കുന്നത്. അവിടെ ഒരു കൊച്ചുകുട്ടി, ഒരു ബ്രാഹ്മണ കുട്ടി മരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്തോ അനീതി നടന്നിട്ടുണ്ടെന്നാണ് ബ്രാഹ്മണർ ചെന്ന് രാജാവിനെ ബോധിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഇവിടെ ആരോ കുലധർമ്മം തെറ്റിച്ചിരിക്കുന്നു എന്നാണ്, ജാതിധർമ്മങ്ങൾ തെറ്റിച്ചിരിക്കുന്നു. അത് ലോകാവസാനമാണ്. അപ്പോൾ ജാതിധർമ്മങ്ങൾ തെറ്റിച്ചിരിക്കുന്നത് കൊണ്ട് രാമനൊണ്ണ വാളുകൊടുത്ത് ഇറങ്ങുകയാണ്. ആരാണ് ജാതിധർമ്മം തെറ്റിച്ചതെന്ന് അന്വേഷിച്ച് പോകുമ്പോഴാണ് ശംഭുകൻ തലകീഴായി കിടന്ന് തപസ്സനുഷ്ഠിക്കുന്നത് കാണും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർണ്ണമാണ് ചോദിക്കുന്നു. നീ എന്ത് ചെയ്യുന്നു? ഞാൻ തപസ്സനുഷ്ഠിക്കുകയാണ്. നിൻ്റെ വർണ്ണമേത്? ഞാൻ ശൂദ്രനാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് പിന്നെയൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. രാമന് ശിരസ് ഛേദിക്കുക എന്ന് പറഞ്ഞാൽ ആ വർണ്ണത്തിന് ചെയ്യരുതാത്തൊരു കാര്യം അദ്ദേഹം ചെയ്തിരിക്കുന്നു. അങ്ങനെ വർണ്ണധർമ്മം ബ്രേക്ക് ചെയ്തതുകൊണ്ട് അയോധ്യയിലെ ബ്രാഹ്മണർക്ക് വലിയ കുഴപ്പങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ശംഭുകൻ്റെ തല അറുത്തു മാറ്റുന്ന ആ നിമിഷം ഈ മരിച്ചുപോയ ബ്രാഹ്മണ കുട്ടി ഉയർത്തെഴുന്നേറ്റു എന്നാണ് കഥ. നമ്മൾ ഓർക്കണം. അപ്പം ഇത്തരം ബ്രാഹ്മണ സേവയെയും വർണ്ണധർമ്മങ്ങളെയും ജാതിധർമ്മങ്ങളെയും വിശ്വാസമായി, ദൈവവിശ്വാസമായി സ്വയം സ്വീകരിക്കുന്ന ഒരു സമൂഹമാണ്, അതിന് നമ്മളെ നിർബന്ധിക്കുന്ന ഒരു ചിന്താ പദ്ധതിയാണ്, ഒരു വ്യവസ്ഥയാണ് ഈ സനാതനധർമ്മം എന്ന് പറയുന്നൊരു കാര്യം. ഇപ്പോൾ സനാതനധർമ്മം ഒരു ധർമ്മ വ്യവസ്ഥയല്ല, അതൊരു അധർമ്മ വ്യവസ്ഥയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം.